ഒരു നശിച്ച പട്ടിയെന്നെ കടിച്ചു. നോ, പട്ടിയെ നശിച്ചതെന്ന് വിളിക്കാൻ പാടില്ല. സോറി, പത്മശ്രീ ഭരത് ഡോക്ടർ ശുനകൻ എന്നെ കടിച്ചു. എന്റെ അമ്മയാണല്ലോ എന്നെ 18-ാമത്തെ വയസ്സിൽ അവർ സഹിക്കുന്നത്. 18-ാമത്തെ വയസ്സിൽ? 18 × 12 = 216 മാസത്തെ ഗർഭം. ഈ നശിച്ച പട്ടികളെ ഇവിടെ തുരത്താൻ വേണ്ടി ഞാൻ ഈ സമരം തുടരും. നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. അനി നീ ഇരിക്കേ. എങ്ങനെ ഇരിക്കും? എന്റെ ഇരിക്കേണ്ട ഭാഗം പട്ടി ചിരിക്കുന്ന ഭാഗത്ത് ഇരിക്കാം. പിന്നെ ഞാൻ എങ്ങനെ ഇരിക്കും? എനിക്കാണെങ്കിൽ മൂട് കീറിയ നിക്കർ മാത്രമേ ഉള്ളായിരുന്നു. ഞാനിങ്ങനെ നടക്കുമ്പോ നിക്കറും ഇങ്ങനെ മുതലാവാ വിളിക്കുന്നുണ്ട്. ഇങ്ങനെ വെക്കുമായിരുന്നു. ഒട്ടെ ഒരുത്തൻ എന്റെ മുഖത്ത് നോക്കത്തില്ലായിരുന്നു. എങ്ങനെ മുഖത്ത് നോക്കും? പുറയിൽ ഇത്രയും വലിയ മെഗാഷോ നടക്കുന്ന മുകളിലുള്ള മാറ്റം കാണാൻ ആരും നോക്കും. ചൂടെടുത്തപ്പോ ഫാൻ നിലത്തിട്ട്, ചൂടെടുത്ത ഫോൺ നില താണു വിടാറ്, കാറ്റ് കിട്ടണ്ട. പട്ടികളെ സംരക്ഷിക്കുക, മാത്രമല്ല പട്ടികളെ നമ്മൾ സ്വന്തം അച്ഛനെ പോലെ കാണേണ്ടതുണ്ട്. അച്ഛൻ ആഴ്ചക്ക് രണ്ടര ചർച്ചയൊക്കെ വാങ്ങി കൊടുക്കണട്ടോ. അതെന്താ കഴിഞ്ഞ ചർച്ച? ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ട് ഇവിടെ വരെ എത്തിയെന്നറിയാവോ? അവിടെ നിന്ന് ഇവിടെ വരാൻ എന്തോ കഷ്ടപ്പാട്. ഡൊമിനിക്കിന്റെ മുഴുവനായിട്ടുള്ള പേര് അതിന്റെ മുഖത്ത് നോക്കി ഒരു പ്രാവശ്യം വിളിച്ചാൽ തൊട്ടടുത്ത് നിൽക്കുന്ന ശത്രുവിനെ കടിച്ചു കീറും. രണ്ടാമത് ഒരു പ്രാവശ്യം വിളിച്ചാൽ മാത്രമേ കടി നിർത്തുകയുള്ളൂ. ഡൊമിനിക് ബെഞ്ചമിൻ ബ്രൂണോ. പട്ടി മാക്സിമം എൻജോയ് ചെയ്തിണ്ട്. ഉദയസൂര്യനെ കാണണെന്ന് പറയുമ്പോ ടീച്ചർമാരിന്റെ വീട്ടിലൊക്കെ കാണണേ. അയ്യോ, സിനിമ കണ്ടോ? ഭയങ്കര അഭിനയം കേട്ടോ. എന്റെ സൂപ്പർ സൂപ്പർ സൂപ്പർ. ഞാൻ സൂപ്പറിന്റെ അടുത്തേ. അങ്ങനെ എഴുതിയാ നമ്മൾ വ്യത്യസ്തരാകുമോ? ഇല്ല. നിന്റെ അഭിനയം കൊള്ളത്തില്ല. നിന്റെ അഭിനയം കൊള്ളത്തില്ല. പട്ടിയില്ല. പട്ടിയില്ല. പിന്നെ ചെറ്റനാറി. ആ ചെറ്റനാറി ആ കലക്കി. ഇതിനകത്ത് പട്ടിണ്ട്. തേങ്ങാ പൊതിച്ച് അഗ്നി എടുത്ത് അതിനകത്തുനിന്ന് പിരിച്ച് കയറുണ്ടാക്കി ഞാൻ പലർക്ക് കൊടുത്തിട്ട് ഇങ്ങനെ കമ്പനിയാക്കി കമ്പനിയാക്കി ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഞാനൊരു ഫേസ്ബുക്ക് ഉണ്ടാക്കി അതിനകത്ത് സ്വർണ്ണ പല്ലി വെച്ച് ഞാനൊരു ഫോട്ടോ ഇട്ടപ്പോ നിനക്ക് കുരു. അയ്യോ, അങ്ങനെ ഞാൻ പോകുന്നു.